ഫലസ്തീന് വേണ്ടി ദുആ ചെയ്തവരൊക്കെ ഒന്ന് കൈമുക്കി, കള്ളം പറഞ്ഞു പോക്കരുത് കേട്ടോ. കണ്ണുനീരോടെ ദുആ ചെയ്തവര് കൈമുക്കാൻ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലപ്പോ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളെങ്കിൽ സങ്കടാവൂലേ? നിങ്ങളുടെ ബാധ്യതയാണത്. മുസ്ലിയാർ ദുആ ചെയ്യുന്നുണ്ട്, അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോരാ, നിങ്ങളുടെ ബാധ്യതയാണ്. ചെയ്യാൻ വേറൊന്നും കഴിയൂല. ഇസ്രായേലിനോടുള്ള വെറുപ്പ് മുഴുവനും അവരുടെ ഉൽപ്പന്നങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഫലസ്തീനിന്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഒന്നും മനസ്സറിഞ്ഞു ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞു മരിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നിരുന്നിട്ട് ആങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന കെലിമത്ത് നിങ്ങൾ കണ്ടില്ല? ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല, അത് കണ്ടിട്ട് താങ്ങാൻ പറ്റൂല. ശരീരം നിറഞ്ഞ് രക്തധൂളികൾ കൊണ്ട്, രക്തപ്പൊടികൾ കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞ് ശരീരത്തെ കഷണം കഷണമായി കിടക്കുമ്പോ ആ കുഞ്ഞു പറയാൻ, അത് കേട്ടിട്ട് കുഞ്ഞു പറയാൻ പറയാൻ അങ്ങനെ എത്ര പിഞ്ചു മക്കൾ ഹോസ്പിറ്റലിലേക്ക്, കുഞ്ഞുമക്കൾ ഇങ്ങനെ ചുമന്ന കളറായി ഇങ്ങനെ കഷണം കഷണമായി വീണ് കിടക്കാൻ ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. ഒരു പ്രതിഷേധം നടത്താൻ, ഒരു ബാനർ പിടിക്കാൻ, ഒരു മുദ്രാവാക്യം വിളിക്കാൻ. ഇനിയും ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഈ കട്ടലിന്റെ അടിയിൽ ചുരുണ്ടു കൂടുന്നത്? ഇനിയും ആരെ പേടിച്ചിട്ടാണ്? ഇനി എന്ത് പേടിക്കാനാണ്? ഒക്കെ പോയില്ലേ? എന്ത് മുറുകെ പിടിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ? ഇനി ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? കട്ടിലിന്റെ അടിയിലേക്ക് ചുരുണ്ടുകൂടി 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 ഇവിടം വരെ ആയില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് കൽബ് പൊട്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ജനതയ്ക്ക് വേണ്ടി ഫലസ്തീനിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. യുദ്ധത്തിന് മുമ്പും ദഹനീയമാണ്. ഒരു പ്രതീക്ഷയുള്ളത് എന്റെ മുത്ത റസൂലിന്റെ വാക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെടും. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം പോയ സമയത്ത് അന്നും അവിടുത്തെ രംഗം ദയനീയമാണ്. അന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിന്റെ മേലാകെ ചോര കൊണ്ട് കണ്ണീരിൽ അരിഞ്ഞ നേരം തേടി ഞാൻ. സങ്കടമായിട്ട്, അതായത് അവിടുത്തെ രംഗം അത്ര ഭയാനകരമാണ്. അപ്പൊ യുദ്ധം നടക്കുമ്പോഴോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലാഹുവേ നീ മോചിപ്പിക്കണേ, അല്ലാ സമാധാനത്തിലേക്ക് കൊണ്ടുവരണേ, അല്ലാ എല്ലാ തന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും നീ പൊളിക്കണേ, അല്ലാ നീ പൊളിക്കണേ, അല്ലാ എല്ലാ തന്ത്രങ്ങളും നീ പൊളിക്കണേ, അല്ലാ ആയുധങ്ങളെ തകർക്കണേ, അല്ലാ കഴിവ് നശിപ്പിക്കണേ, അല്ലാ ഇനി ആ മക്കളുടെ കണ്ണീര് കാണാ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. ഇനി ഫലസ്തീനിന്റെ കണ്ണീര് കാണാ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. റോസാ പൂക്കളെ പോലിരിക്കുന്ന പിഞ്ചുമക്കള് അവരിങ്ങനെ തേങ്ങിക്കരിയുന്നത്, നിലവിളിക്കുന്നത്, രക്തത്തിൽ കുളിക്കുന്നത്, അല്ലാഹുവേ ഇനി കാണാ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ വാദില്ല കുഫ്ര വൽ യഹൂദ വൽ നസാര ബൈനനാ യാ റബ്ബൽ ആലമീൻ. اللهم شتت شملهم, اللهم فرق جمعهم, اللهم زلزل قدامهم, اللهم انصر اخواننا المسلمين في فلسطين, اللهم ايد اخواننا المسلمين في فلسطين, اللهم انصر اخواننا المسلمين في فلسطين, اللهم ايد اخواننا المسلمين في فلسطين, اللهم اعز اخواننا المسلمين في فلسطين, اللهم اعز اسلام اخواننا المسلمين في فلسطين. നാളെ നേരം പുലരുമ്പോ പത്രമെടുക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. കുറെ ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. രക്തനിറമാണ് ഞങ്ങളുടെ പത്രങ്ങൾക്ക്. ഫലസ്തീന്റെ മക്കൾ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു, അല്ലാ ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ കയ്യിൽ ഒരു മുട്ടുസൂരി കൊണ്ട് കയറിയ
ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ആ കൈവിരലുകളെ വെട്ടിയെടുത്തിരിക്കുന്നു അല്ലാ, ഒരു ഭാഗം കത്തിക്കരിച്ചിരിക്കുന്നു അല്ലാ, പകുതി മാത്രമേ ഉള്ളൂ, രക്തം പൊട്ടി ഒഴുകുന്നു അല്ലാ, തലച്ചോറ് ചിതറി പോകുന്നു അല്ലാ, ണർന്നുകൊണ്ട് ശരീര കഷണങ്ങളെ വാരിയെടുത്ത് ഉമ്മയും വായ്പയും മുത്തം വെക്കുന്നു അല്ലാ. മതിയായി പടച്ചോനെ, നിന്റെ പ്രവാചകന്മാരെ നടന്ന മണ്ണല്ലേ അല്ലാ, നിന്റെ പ്രവാചകന്മാരെ നടന്ന മണ്ണല്ലേ അല്ലാ, അമ്പിയാമുസലീങ്ങളുടെ പ്രകാശ കിരണങ്ങളേറ്റ് തിളങ്ങിയ ഫലസ്തീനിലെ മണ്ണല്ലേ നിന്റെ മറിയം ബീഗറബിയല്ലാഹു അന്നക്ക് അത്ഭുതത്തിന്റെ ഭക്ഷണം ഇറക്കി കൊടുത്ത മണ്ണല്ലേ അല്ലാ, നിന്റെ പ്രിയപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോടും പക്ഷികളോടും സംസാരിച്ച മണ്ണല്ലേ അല്ലാ, യൂസുഫ് നബി നടന്നു പോയ മണ്ണല്ലേ, ഇബ്രാഹിം നബി നടന്നു പോയ മണ്ണല്ലേ, അമ്പിയാ മുർസലീങ്ങൾക്ക് ഇമാമത്ത് എന്നുകൊണ്ട് ഞങ്ങളുടെ മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ഇമാമത്തിനും നിസ്കരിച്ച മണ്ണല്ലേ, ആ മണ്ണ് ഞങ്ങൾക്ക് തിരികെ തരണേ അല്ലാ, ആ മണ്ണ് ഞങ്ങളുടെ മക്കൾക്ക് തിരികെ കൊടുക്കണേ അല്ലാ, തക്ബീർ വിളിക്കുന്ന പിഞ്ചു മക്കൾക്ക് ആ മണ്ണ് മടക്കി കൊടുക്കണേ അല്ലാ, രക്തം കൊണ്ട് ശരീരം പറയുന്ന ഫലസ്തീന്റെ മക്കൾക്ക് ആ മണ്ണ് തിരികെ കൊടുക്കണേ അല്ലാ, സ്വന്തം മണ്ണിൽ വന്ന് എഴുന്നേൽക്കാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇത്രയും ദുആ ചെയ്യുന്നത് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ആരാണ് ഈ കിടക്കുന്നത്? ഒരു നോട്ടം കൊണ്ടൊരു കൗമിന് വിജ്ഞാനം കൊടുത്ത വിജ്ഞാന പ്രഭയാണ്. വിരല് ചൂണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ നിയന്ത്രിച്ച അത്ഭുതമാണ് സൂര്യനാണ്. ഇവിടത്തെ ഗ്രാമത്ത് നീ സംരക്ഷിക്കണേ അല്ല, നീ രക്ഷപ്പെടുത്തണേ അല്ല. എത്ര ഉമ്മമാരാണ് വീടുകളിൽ കരഞ്ഞ് തളർന്നു പോകുന്നത്, മക്കളും പത്രമെടുത്തിട്ട് വാപ്പാ ഇന്നുമുണ്ട്, എന്നെ പോലിരിക്കുന്ന കുഞ്ഞു വാവ, എന്നെ പോലിരിക്കുന്ന കുഞ്ഞു വാവ, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വാപ്പാ ഇന്നുമുണ്ട് വാപ്പാ ഇന്നുമുണ്ട് വാപ്പാ. മക്കള് പത്രമെടുത്തുകൊണ്ട് തോങ്ങി കരയുമ്പോ, ഭാര്യമാരിൽ റൂമിൽ നിന്ന് വിതുണ്ടി കരയുമ്പോ, ഉസ്താദുമാര് പള്ളിക്ക് കണ്ട് മിഹ്റാബിലും മിമ്പറിലും നെഞ്ചുമുട്ടുമ്പോ, മുഗളി സീങ്ങൾ സുബഹിന്റെ ഗുരൂപ്പിന് കണ്ണീരൊഴുക്കുമ്പോ, സഹായിക്കണേയല്ലോ, ആ ഫലസ്തീന് വേണ്ടി പ്രകടനം നടത്തുന്ന മക്കളെ നീ അനുഗ്രഹിക്കണേയല്ലോ, ആ ഫലസ്തീന് വേണ്ടി ഒത്തൊരുമിക്കുന്ന സംഘങ്ങളെ നീ സഹായിക്കണേയല്ലോ, ആ ഫലസ്തീന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെ നീ അർശമ്യ തണലു കൊടുക്കണേയല്ലോ. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമ്മേളനം നടന്നാലും യോഗം നടന്നാലും പ്രതിഷേധ പ്രകടനം നിരമ്പി വന്നാലും അതിന്റെ അവസാനം രീതിയിൽ ഭാഗ്യം തരണേ അല്ലോ, ഭാഗ്യം തരണേ അല്ലോ, ഭാഗ്യം തരണേ അല്ലോ. ഇത് ആദ്യം സ്വീകരിക്കണേ അല്ലോ, ഈ സ്വീകരിക്കണേ റബ്ബേ, ഈ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, സമാധാനിപ്പിക്കണേ അല്ലോ, ഈ മജ്ലിസിനെ സ്വീകരിക്കണേ നാഥാ. വലാ തർദ്ദന ഐദിയനാ മൽ ഹൈബീൻ,
بسبب ذنوبنا وقلة أعمالنا يا رب العالمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.